ജനങ്ങൾക്ക് ആശ്വാസം കിട്ടുന്ന കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടരാൻ തയ്യാറല്ല. ജനങ്ങളെ ദുർബലപ്പെടുത്തുന്ന കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ മാതൃക ഞങ്ങൾ എത്രയും പെട്ടെന്ന് പിന്തുടരുകയും ചെയ്യും എന്നുള്ള ഇരട്ടത്താപ്പ് അതും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. അത് കേവലം ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ മാത്രമുള്ള ധാരണയായിരിക്കില്ല, അത് ബി ജെ പിയും സി പി എമ്മും കേരളത്തിൽ കൊണ്ടു നടക്കുന്ന ധാരണയുടെ ഒടുവിലത്തെ അടയാളപ്പെടുത്തൽ കൂടിയായിരിക്കും. ശ്രീ പിണറായി വിജയൻ്റെ പോളിറ്റ് ബ്യൂറോ യെച്ചൂരിയല്ല, സി പി എം ലൈനുമല്ല, അത് പക്ക ബി ജെ പി ലൈനാണ്. അല്ല, പിന്മാറിയാൽ മുഖ്യമന്ത്രി വരെ നാളെ രാജിവെക്കേണ്ടി ഒഴിയുമെന്നുള്ള ഭയമാണ്. അതുകൊണ്ടാണ് പിന്മാറാൻ കഴിയില്ല എന്ന് ഇത്ര കടുപ്പിച്ച് അവർ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ ഇവിടെ നടപ്പിലാക്കുകയാണെന്നുള്ള ന്യായം, മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടെ മാതൃകയായ തരത്തിൽ ഇതിനെ ശക്തിപ്പെടുത്തേണ്ടതിന് പകരം അഴിമതി വിരുദ്ധ പോരാട്ടത്തെ ദുർബലപ്പെടുത്തിയിട്ടല്ല മറ്റ് സംസ്ഥാനങ്ങളെ കേരളം മാതൃകയാക്കേണ്ടത്. പല കാര്യങ്ങൾക്കും കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുമ്പേ നടന്നതും മുൻപേ ചിന്തിച്ചിട്ടുമുള്ള സംസ്ഥാനമാണ്. ഇനി വളരെ ജനങ്ങളുടെ വാക്ക് ചോദിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം, മറ്റ് സംസ്ഥാനങ്ങൾ മുഴുവൻ നികുതി ഇന്ധനത്തിൻ്റെ നികുതി കാര്യമായി കുറച്ചപ്പോൾ ലിറ്ററിന് വലിയ ഇളവുകൾ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും നികുതിയുടെ കാര്യത്തിൽ ഉണ്ടാക്കിയപ്പോൾ എന്തുകൊണ്ട് കേരളം അതിനെ പിന്തുടരാൻ തയ്യാറായില്ല? ഇപ്പം ജനങ്ങൾക്ക് വേണ്ടപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ പിന്തുടരാൻ നിങ്ങൾ ഒരുക്കമല്ല. ജനങ്ങൾക്ക് ആശ്വാസം കിട്ടുന്ന കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടരാൻ തയ്യാറല്ല. ജനങ്ങളെ ദുർബലപ്പെടുത്തുന്ന കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ മാതൃക ഞങ്ങൾ എത്രയും പെട്ടെന്ന് പിന്തുടരുകയും ചെയ്യും എന്നുള്ള ഇരട്ടത്താപ്പ് അതും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. രാജീവിൻ്റെ വാദത്തിനുൾപ്പെടെ മറുപടി പറയേണ്ടത് സീതാറാം യെച്ചൂരിയാണ്. കേന്ദ്രത്തിൽ അണ്ണാ ഹസാരയുടെ കാലത്ത് നടന്ന സമരമൊക്കെ കോൺഗ്രസിനെ തകർക്കാനുള്ള വലിയ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ അപ്പോസ്തലന്മാരായി സ്വയം അവരോധിച്ചിരുന്ന ആളുകൾ, അണ്ണാ ഹസാരയുടെ വലതുവശത്ത് വൃന്ദാക്കാരാട്ടും ഇടതുവശത്ത് അരുൺ ജെയ്റ്റ്ലിയും ഇരിക്കുന്ന ചിത്രം ഇപ്പോഴും കേരളത്തിന് ഓർമ്മയുണ്ട്. അന്ന് ജൻ ലോക്പാൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന ആളുകൾ ഇപ്പൊ എന്തേ നരേന്ദ്രമോദിക്ക് പഠിക്കുന്നത് എന്ന ചോദ്യത്തിനും രാജീവും പാർട്ടി സെക്രട്ടറിയും ഉത്തരം പറയേണ്ടതുണ്ട്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാവുന്ന ന്യായമല്ല. പോളിറ്റ് ബ്യൂറോവും പാർട്ടി സെക്രട്ടറിയുമാണ് ശ്രീ പിണറായി വിജയനെ നയിക്കുന്നതെങ്കിൽ ഈ ഓർഡിനൻസുമായി മുന്നോട്ട് പോകാൻ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി ഈ ഗവൺമെൻറ്റിനെ അനുവദിക്കരുത്. അത് ഭരണത്തിലുള്ള തുടർച്ച അഴിമതിയിലുള്ള തുടർച്ചയായി മാറ്റാനുള്ള ശ്രമമാണ്. ഈ ലോകായുക്തയുടെ ഒരു പ്രസക്തി നിങ്ങൾ ആലോചിക്കുക. 2018 ദുരിതാശ്വാസ നിധിയിലെ ഫണ്ടിൻ്റെ വിനിയോഗത്തിനെ സംബന്ധിച്ചൊരു പരാതി കൊടുത്ത ശേഷം അതിൻ്റെ ശേഷമാണ് അതിലെ ഫണ്ട് വകമാറ്റൽ നിന്നത്. അതുവരെ പാർട്ടിക്കാർക്ക് വേണ്ടപ്പെട്ടവർക്കായി അത് പാർട്ടി ദുരിതാശ്വാസ ഫണ്ടായി മാറ്റിയതായിരുന്നു. ഈ ഒരു പരാതിയുടെ പുറത്ത് നിന്നതാണ്. ലോകായുക്ത പ്രസക്തമാണ്. അധികാരത്തിലിരിക്കുന്ന ആളുകളുടെ അഴിമതിയെയും സ്വജനപക്ഷപാതത്തെയും അധികാര ദുർവിനിയോഗത്തെയൊക്കെ ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കുന്ന സംവിധാനമാണ് ലോകായുക്ത. അതിനെ മറ്റൊരു വെള്ളാനയാവാൻ അനുവദിക്കരുത്. അത് കേവലം റെക്കമെൻഡേഷൻ അധികാരമുള്ള ഒരു സമിതിയും, അതാണ് ഞാൻ സൂചിപ്പിച്ചത്, ഭരണപരിഷ്കാര കമ്മീഷനെ പോലെ സർക്കാരിൻ്റെ പണം കോടികൾ വർഷാവർഷം ചെലവഴിക്കാൻ മാത്രമുള്ള ഒരു ഉപാധിയായി, ചുരുക്കി പറഞ്ഞ മറ്റൊരു പോഷക സംഘടനയായി ഇനി ഇവർക്ക് ലോകായുക്തയെ കൂടെ മാറ്റണം. അപ്പോഴാണ് പാർട്ടിയുടെ കോടതി, പാർട്ടിയുടെ പോലീസ്, പാർട്ടിയുടെ ലോകായുക്ത ഇതൊക്കെ സാധ്യമാവുകയുള്ളൂ. ഇത് സി പി ഐ എമ്മിൻ്റെ അണികൾ പോലും അംഗീകരിക്കാൻ കഴിയാവുന്ന ഒരു ഓർഡിനൻസ് ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പിന്നെ ചർച്ച ഏപ്രിൽ തൊട്ട് തുടങ്ങി, എന്നാൽ പിന്നെ ഫെബ്രുവരി അസംബ്ലി വരുന്നില്ലേ, അസംബ്ലിയിലൊന്ന് ചർച്ച ചെയ്തുകൂടെ? എന്തിനാ ഭയപ്പെടുന്നത്? ഇത് ഇത്ര മഹാകാര്യവും പോസിറ്റീവ് കാര്യമാണെങ്കിൽ ഫെബ്രുവരിയിൽ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ നിയമമന്ത്രിക്ക് എന്താ ഭയമാണോ? അതുവരെ എന്താ വെയിറ്റ് ചെയ്ത? പാർട്ടി സമ്മേളനങ്ങൾ ചേരുമ്പോൾ കോവിഡിന്റെ സാഹചര്യത്തെ മറക്കുന്ന ആളുകൾ ഒരു അഴിമതി വിരുദ്ധ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി കോവിഡിനെ ഭയന്ന് നിയമസഭയുടെ സമയം കളയാനില്ല എന്നൊക്കെ പറഞ്ഞ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പിണറായി റിപ്പബ്ലിക് അല്ല, ഇത് ബനാന റിപ്പബ്ലിക് അല്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട നിയമമന്ത്രി ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് അതിനെ പറ്റി സൂചിപ്പിക്കാനുള്ളൂ.
ആ ഭയമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനത്തെ ഇത്ര പെട്ടെന്ന് എടുക്കുന്നതിന്റെ പിന്നിൽ കാരണമായി വർത്തിച്ചത് എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. കേന്ദ്രവും അവരുടെ ആന്റി കറപ്ഷൻ ആക്ടിലെ ഭേദഗതിയിൽ വിജിലൻസ് കോടതിയെയൊക്കെ ഡയറക്റ്റ് സമീപിക്കാനുള്ള അവകാശങ്ങളെ കവർന്നിരുന്നു. അന്ന് സി പി എം എടുത്ത നിലപാട് എന്താണ്? കേരളത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ വിജിലൻസ് ഡയറക്ടറുടെ അനുമതിയെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച കാര്യം അതില്ലാതെ സമീപിക്കാൻ പറ്റില്ല. സാധാരണക്കാരന് ഇനിയിപ്പോൾ ലോകായുക്തിയിലും പോയിട്ടും കാര്യം ഉണ്ടാവില്ല. അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയാണ് എടുക്കേണ്ടതെങ്കിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർക്കെതിരെ വല്ല പരാതിയും കൊടുത്തിട്ട് വല്ല കാര്യവും ഉണ്ടാവുമോ? സി ഇത് സാധാരണക്കാരന് വലിയൊരു ആശ്വാസമാണ്. ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിലെ ചെറിയ റീവാലുവേഷൻ്റെ കാര്യങ്ങളിൽ പോലും ഒരു വക്കീലുമില്ലാതെ നേരിട്ടൊരു സാധാരണക്കാരന് തീർപ്പാവശ്യപ്പെട്ട് കടന്നു ചെല്ലാൻ കഴിയാവുന്ന അധികാരമുള്ളൊരു സംവിധാനത്തെയാണ് അവരവരുടെ അഴിമതി മറച്ചു വെക്കാനും സൗകര്യത്തിനും വരാനിരിക്കുന്ന കേസുകളെ ഭയന്നും ഇപ്പോൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ അഴിമതി വിരുദ്ധ നിലപാടുകളെയും പോരാട്ടത്തെയും അങ്ങേയറ്റം ദുർബലപ്പെടുത്തുന്ന ഒരു നടപടിയാണ്. സി പി ഐ എമ്മിൻ്റെ ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ ഭയമാണ് ഇതിൻ്റെ പ്രധാന കാരണമായി വർത്തിക്കുന്നത്. ഇത് കേരളം ഒരു കാരണവശാലും അംഗീകരിക്കില്ല. രാഷ്ട്രീയത്തിന് അതീതമായി ഇതിനെതിരായിട്ടുള്ള എതിർപ്പുകൾ ഉയർന്നു വരേണ്ട സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അല്ല, അന്തർധാര നേരത്തെ സജീവമായിരുന്നു, ഇപ്പൊ പരസ്യമായ ധാരണയിലേക്ക് പോയിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇത്രയും വലിയ ഫൈറ്റ് ഗവർണറോട് നടത്തിക്കൊണ്ടിരിക്കുമെന്ന് അവകാശപ്പെടുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഓർഡിനൻസ് ഗവർണറുടെ മുമ്പിലേക്ക് അയക്കാനുള്ള ആത്മവിശ്വാസം ഈ ഗവൺമെന്റിന് ഉണ്ടാവുന്നത്? ഇപ്പം ചർച്ച ഏപ്രിൽ മുതൽ അല്ലെങ്കിൽ നേരത്തെ തൊട്ട് ആരംഭിച്ചു എന്ന് നിയമമന്ത്രി പറയുന്നത് ജനങ്ങളുമായിട്ടോ പ്രതിപക്ഷമായിട്ടുള്ള ചർച്ചയല്ല, ഒരുപക്ഷെ ഗവർണറുമായിട്ടുള്ള ചർച്ചയായിരിക്കും. അവർ തമ്മിൽ എന്തെങ്കിലും ധാരണയിൽ എത്തിച്ചേർന്നിട്ടുണ്ടാകാം. സി ഈ ലോകായുക്തയുടെ ജഡ്ജിനെ നിയമിക്കുമ്പോൾ ആ സമിതിയിൽ മൂന്ന് അംഗങ്ങളാണ് ഉള്ളത്. ഒന്ന് മുഖ്യമന്ത്രി, രണ്ട് സംസ്ഥാനത്തിൻ്റെ സ്പീക്കർ, മൂന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. ആ മൂന്നാളാണ് ആ സമിതിയിൽ. അതിൽ പോലും പ്രതിപക്ഷത്തിന് ഒരു വോയിസ് ഉണ്ട്, കാരണം ഇത് അഴിമതിക്കെതിരായിട്ടുള്ള ഒരു സംവിധാനമായതുകൊണ്ട്. ആ വോയിസുള്ള ഒരാളെ പോലും അറിയിക്കാതെ ഇങ്ങനെ ഒരു ഓർഡിനൻസ് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? ആ സഭയിൽ അത് വന്നാലുണ്ടാകുന്ന എതിർപ്പുകളും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഇംപ്രഷനും ഭയന്നിട്ട് ഗവർണറുടെ സഹായത്തിൽ ഇത് പാസ്സാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഗവർണറും പതിവ് നാടകം അവസാനിപ്പിക്കണം, അതാണ് യൂത്ത് കോൺഗ്രസ് ആവർത്തിച്ച് പറയുന്നത്. സർക്കാരിൻ്റെ നിയമവിരുദ്ധ പ്രപ്പോസലുകളെ മുഴുവൻ സമ്മർദ്ദത്തിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കുക. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആ ഒപ്പിട്ട് കൊടുത്ത ശേഷം മാധ്യമങ്ങളെയും ജനങ്ങളെയും വിളിച്ച് എനിക്ക് ചാൻസലറായി തുടരാൻ പോലും താല്പര്യമില്ല, ഞാൻ രാജിവെക്കുകയാണ് എന്ന് പറയാം. ആ ടോം ആൻഡ് ജെറി കാർട്ടൂൺ നാടകം നിർത്തിയിട്ട് ഈ പ്രപ്പോസലിനെ നാലായി മടക്കി തിരിച്ച് അയച്ച അഴിമതി വിരുദ്ധ പോരാട്ടത്തെ ദുർബലപ്പെടുത്താൻ കഴിയില്ല എന്ന് മറുപടി കൊടുക്കണം. അതാണ് ഗവർണർ ആ പദവിയിലിരുന്ന് ചെയ്യേണ്ടത്. അതല്ലാത്ത ഗവർണറുടെ ഏത് തീരുമാനവും ഇവർ തമ്മിലുള്ള അന്തർധാരയുടെയും പരസ്യമായ ധാരണയുടെയും കൃത്യമായ അടയാളപ്പെടുത്തലുകളാവും എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. അതങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ അത് കേവലം ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ മാത്രമുള്ള ധാരണയായിരിക്കില്ല, അത് ബി ജെ പിയും സി പി എമ്മും കേരളത്തിൽ കൊണ്ടു നടക്കുന്ന ധാരണയുടെ ഒടുവിലത്തെ അടയാളപ്പെടുത്തൽ കൂടിയായിരിക്കും. ഇന്ന് മധുരസ് പരിഗണിക്കുന്ന സമയത്ത് മണ്ണാർക്കാട് കോടതിയിൽ
തീർത്തും ഖേദകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് മധുവിൻ്റെ കൊലപാതക ശേഷം ആ കേസ് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഈ ഗവൺമെൻറ് പിന്തുടരുന്നത്. സർക്കാരിന് താല്പര്യമുള്ള കാര്യങ്ങളിൽ എവിടെ നിന്നൊക്കെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ പറന്നു വരുന്നത് നിങ്ങൾ കണ്ടതാണ്. സിറ്റിംഗ് ഒന്നിന് ദശലക്ഷങ്ങൾ എണ്ണി മേടിച്ച ആളുകൾ ഷുഹൈബിൻ്റെയും ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും എല്ലാം കേസിൽ സർക്കാർ ഖജനാവിൽ നിന്ന് പണം ചെലവാക്കി ഹാജരായത് നിങ്ങൾ കണ്ടു. അവരുടെ സിറ്റിങ്ങിൻ്റെ പണം, ബിസിനസ് ക്ലാസ് ടിക്കറ്റിൻ്റെ പണം, ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ താമസം, ഇതൊക്കെ കൊടുക്കാൻ പണം ചെലവഴിച്ചിട്ട് സഭയിൽ അത് ഉന്നയിച്ചപ്പോൾ വേണ്ടി വന്നാൽ ഇനിയും കൊടുക്കും എന്ന് പ്രഖ്യാപിച്ച ഗവൺമെൻറ്റാണ് ഒരു നേരത്തെ അന്നമെടുത്തതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ കൊന്നവർക്കെതിരായിട്ടുള്ള കേസ് നടത്തിപ്പിൻ്റെ കാര്യത്തിൽ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ മനസ്സറിഞ്ഞ് വെക്കാനോ പണം കൊടുത്ത് തുടരാനോ ഉള്ള സാഹചര്യം ഒഴിവാക്കുന്നത് സർക്കാരിൻ്റെ മുൻഗണനകളിലേക്ക് ഗൗരവതരമായ ചോദ്യമാണ്. കേരളത്തിൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഈ മധുവിൻ്റെ ചോദ്യം, മധുവിൻ്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലെ നിയമ സംവിധാനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൻ്റെ അപര്യാപ്തത ചൂണ്ടിക്കാണിക്കുന്നത്. മധുവിനെപ്പോലുള്ള പാവങ്ങളെ മറന്ന ഗവൺമെൻറ് കൊലപാതക കേസിലെ ക്രിമിനലുകൾക്കും ഇപ്പം കേരളയിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ വരേണ്യവർഗത്തിൻ്റെയും പൗരപ്രമുഖന്മാരുടെയും പാർട്ടിയായി സർക്കാരായി ഇവർ മാറിയിരിക്കുകയാണ്. ഇത് കേരളം പൊറുക്കില്ല, കേരളം ക്ഷമിക്കില്ല. സർക്കാരിന് ആ കേസ് നടത്താൻ താല്പര്യമില്ലെങ്കിൽ സർക്കാർ തുറന്നു പറയണം. അതിന് ജനകീയ സംവിധാനങ്ങൾ ഒരുക്കാൻ ഈ നാട്ടിൽ ആളുകൾക്ക് കഴിയും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ല, ഞങ്ങൾ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ്, ഗവർണറെ പൂർണ്ണമായിട്ടും ശരി എന്ന് പറഞ്ഞ് പിന്നെ കൊട്ടിഘോഷിച്ചതല്ല. ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് ഉയർത്തിക്കാണിച്ച ഇഷ്യൂസിനെയാണ് ഞങ്ങൾ അവിടെ അഡ്രസ്സ് ചെയ്തത്. അപ്പോഴും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു ഗവർണർ ചെയ്യേണ്ടിയിരുന്നത് അതിൽ ഒപ്പിടാതിരിക്കലായിരുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ ഓർഡിനൻസിന് അനുകൂലമായിട്ടെങ്ങാനും ഗവർണർ തീരുമാനമെടുത്താൽ അത് CPM BJP നെക്സസ് ആണ് എന്നുള്ളത് എവിഡൻ്റ് ആവുകയാണ്. അത് മുഖ്യമന്ത്രിയും ഗവർണറും രണ്ട് പദവികളും രണ്ട് വ്യക്തികളും തമ്മിൽ എത്തിച്ചേരുന്ന ഒരു ധാരണ മാത്രമാണ് എന്ന് വിശ്വസിക്കാൻ മാത്രം മൂഢന്മാരല്ല കേരളത്തിലെ ജനങ്ങൾ. അപ്പോൾ അതിന് പിന്നെ ഉയരേണ്ടത് ജനകീയ പ്രതിരോധമാണ്, രാഷ്ട്രീയമായ പോരാട്ടമാണ്. അത് കേരളത്തിൽ ഉണ്ടായിരിക്കും, ഒരു സംശയവും വേണ്ട. ഈ കേരളയിലാണെങ്കിലും ലോകായുക്തയാണെങ്കിലും ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ശ്രീ പിണറായി വിജയൻ്റെ പോളിറ്റ് ബ്യൂറോ യെച്ചൂരിയല്ല, CPM ലൈനുമല്ല, അത് പക്ക BJP ലൈനാണ്. അദ്ദേഹത്തിൻ്റെ പോളിറ്റ് ബ്യൂറോ ഇപ്പോൾ നേതൃത്വം നൽകുന്നത് നരേന്ദ്രമോദിയാണ്. അതല്ലെങ്കിൽ ഈ തീരുമാനത്തിൽ നിന്ന് അവർ പിൻവലിയണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു.